കാഹളം യേശുവിനോട് കൂടെ ഒരു നിമിഷം. എല്ലാവർക്കും സ്വാഗതം. സദൃശവാക്യങ്ങൾ 14:26. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം നാം എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് വിശ്വാസത്തിൻ്റെ കാര്യം. യഹോവഭക്തി നമ്മെ ധൈര്യമുള്ളവരാക്കി മാറ്റുന്നു. ഇവിടെ ഇവിടെ സദൃശവാക്യക്കാരൻ പറയുകയാണ്, യഹോവഭക്തി ഉണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല ഉറപ്പുണ്ട്, ആഴത്തിലുള്ള വിശ്വാസമുണ്ട്, ദൃഢധൈര്യമുണ്ട്. എൻ്റെ ദൈവം എനിക്കിത് സാധിച്ചു തരും, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും, എൻ്റെ ദൈവം എൻ്റെ രോഗം സൗഖ്യമാക്കും, എൻ്റെ ദൈവം എൻ്റെ കടഭാരം നീക്കിത്തരും, എൻ്റെ ദൈവം മക്കളെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എൻ്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കും, എൻ്റെ ദൈവം എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റും. ദൃഢധൈര്യമുള്ള ദൈവമക്കളായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ യഹോവ ഭക്തന് ദൃഢധൈര്യമുണ്ട്, അത് മാത്രമല്ല അവൻ്റെ മക്കൾക്ക് ശരണമുണ്ടാകും. നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിക്കുക, യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വഴികളിൽ കൂടി നടക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടാതെ പോകത്തില്ല. അത് തിരുവനം പറയുന്നവർ നമ്മൾ വരുവീൻ നമുക്ക് തമ്മിൽ വാദിച്ചു നോക്കാം. ശുദ്ധ മനസ്സാക്ഷിയോടുകൂടി ദൈവത്തിന് വേണ്ടി നിന്നിട്ടുള്ള ആരുടെയും തലമുറ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. അവരനുഗ്രഹിക്കപ്പെടും, നിങ്ങളും അനുഗ്രഹിക്കപ്പെടണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, അങ്ങയോടുള്ള ഭക്തി, അതിൽ ദൃഢധൈര്യം പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. വചനം കേട്ടവരെ സഹായിക്കണമേ. കർത്താവെ, അവരുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ. അവർക്ക് ശരണം നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.